രവിദാസ് ജയന്തി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭജന കൗതുകമാകുന്നു. ഡൽഹി കരോൾ ബാഗിലെ ശ്രീ ഗുരു രവിദാസ് വിശ്രം ധാം മന്ദിറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാർത്ഥന നടത്തി ഭജനയിൽ പങ്കുകൊള്ളുന്നത്. ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഭക്തരോടൊപ്പം ഇരുന്ന് ഭജനയ്ക്ക് താളമിടുന്ന ദൃശ്യവും അദ്ദേഹം ട്വിറ്ററിൽ പങ്കുവച്ചു. ഗുരു രവിദാസിന്റെ ചൈതന്യം NDA സർക്കാരിന്റെ ഓരോ ചുവടുകളിലും പദ്ധതികളിലും ഉൾക്കൊള്ളുന്നുവെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു. സിഖ് ഗുരുവിന്റെ ജയന്തി പ്രമാണിച്ചാണ് February 14 നിശ്ചയിച്ചിരുന്ന പഞ്ചാബ് തെരഞ്ഞെടുപ്പ് February 20 മാറ്റിയത്. രവിദാസ് ജയന്തിയോട് അനുബന്ധിച്ച് ഡൽഹി കരോൾ ബാഗിലെ ഗുരു രവിദാസ് വിശ്രം ധാം മന്ദിറിൽ വിശ്വാസികളുമായി മോദി സംസാരിച്ചു. അവരോടൊപ്പം ശബ്ദ് കീർത്തൻ പരിപാടിയിലും പങ്കെടുത്തു. രവിദാസ് ജയന്തിയുടെ ഭാഗമായി ഡൽഹി സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും തുല്യമായി കാണാനും പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാനുമാണ് ഗുരു രവിദാസ് പഠിപ്പിച്ചത്. തുല്യതയിൽ അധിഷ്ഠിതമായ സമൂഹം കെട്ടിപ്പടുക്കാൻ നമ്മൾ എല്ലാവരും സംഭാവനകൾ നൽകണം. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ട്വീറ്റ് ചെയ്തു. ഭക്തി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന ആചാര്യനാണ് ഗുരു രവിദാസ്. സിഖ് മതത്തിലെ രവിദാസിയ വിഭാഗത്തിന്റെ സ്ഥാപകനായും ഇദ്ദേഹത്തെ കണക്കാക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.